നമസ്കാരം ജെ എൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്നും വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജെ എൻ യു കഴിഞ്ഞ ദിവസം രാജ്യം മുഴുവൻ രാമനവമി ആഘോഷിക്കുകയായിരുന്നു ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം അതിനെതിരെ ചില പ്രതിഷേധങ്ങളും ചില സംഗതികളും സംഭവങ്ങളൊക്കെ നടക്കുകയുണ്ടായി ഒന്ന് രണ്ട് ഇടത്ത് സംഘർഷമുണ്ടായി ഒന്ന് ജെ എൻ യു ആണ് മറ്റൊന്ന് പശ്ചിമബംഗാളിലാണ് ജെ എൻ യുവിൽ ഈ ആഘോഷം മനപൂർവ്വം ബോധപൂർവം അലങ്കോലമാക്കാൻ വേണ്ടി അവിടെയുള്ള അന്തങ്കമ്മികളാണ് ശ്രമിച്ചത് പക്ഷേ ഒടുവിലതിൻ്റെ റിസൾട്ട് എന്നത് അന്തങ്കമ്മികൾ തല്ലുകൊണ്ട് കണ്ടം വഴി ഓടിത്തള്ളി എന്നതാണ് ഈ ജെ എൻ യുയിലെ കമ്മികളെ പറ്റി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാശ്മീരിൽ നിന്ന് അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ ഒരു പ്രൊപ്പകണ്ട അതിനെതിരെ അതായത് കാശ്മീരി പണ്ഡിറ്റുകളുടെ സൈഡിലല്ല മറിച്ചു തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊപ്പകണ്ട നരേറ്റ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത അത്രമാത്രം നിഷ്ഠൂരരും രാജ്യവിരുദ്ധരുമാണ് ജയനുരുള്ള കമ്മികൾ അവരുടെ പിന്തുടർച്ചയായിട്ട് കുറേ പേർ ഇപ്പോഴും അവിടെയുണ്ട് പത്തും അമ്പതും അറുപതും വയസ്സൊക്കെ ആയാലും ഇപ്പോഴും വിദ്യാർത്ഥികൾ എന്ന ഭാവേന സർക്കാരിൻ്റെ ഗ്രാൻഡും മറ്റ് ആനുകൂല്യങ്ങളും പറ്റി അവിടെ കഴിയുന്ന അവിടുത്തെ ഹോസ്റ്റലുകളിൽ തുച്ഛമായ വാടകയ്ക്കും തുച്ഛമായ ഭക്ഷണത്തിനുമൊക്കെ തുച്ഛമായിട്ടുള്ള പണം മാത്രമല്ല ഉണ്ടുറങ്ങി സുഖിച്ചു കഴിയുന്ന ഈ രാജ്യത്തിന് യാതൊരു പ്രയോജനവും ഇല്ലാത്ത കുറേ അന്തങ്കമ്മികൾ അവിടെ ഉണ്ട് അത്തരക്കാർ എന്നും എല്ലാ കാലത്തും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെതിരെയും ഈ രാജ്യത്തിനെതിരെയും ഒക്കെ ആരുടെ കൂടെയൊക്കെ കൂട്ടുകൂടാമോ അവരുടെ കൂടെയൊക്കെ കൂട്ടുകൂടുന്നവർ തന്നെയാണ് അവർ അവർ കഴിഞ്ഞ ദിവസം സ്വാഭാവികമായിട്ടും അലമ്പുണ്ടാക്കാൻ നോക്കി നല്ല വൃത്തിയായിട്ട് തന്നെ തല്ലുകിട്ടി തല്ലൊക്കെ കിട്ടി എന്നത് സത്യമാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു പതിവ് നാടകമുണ്ട് ഇത് നമ്മൾ ഗാസയിലും പലസ്തീനിലുമൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ ചെറിയൊരു വെർഷൻ ഇവിടെ ഇറക്കാൻ കുറേ നാൾ മുമ്പ് ഇറക്കാൻ നോക്കി പോയതാണ് പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്നപ്പോൾ സി എ ഒക്കെ വന്നപ്പോൾ ഈ പർദയ്ക്ക് മുകളിലൂടെയും കൈക്ക് ഈ പാൻറ്റിൻ്റെ മുകളിലൂടെയൊക്കെ ബാൻഡേജ് ഒക്കെ കെട്ടുന്ന കെട്ടിയിട്ട് പരിക്ക് പറ്റിയെന്നുള്ള രീതിയിൽ പിറ്റേ ദിവസം വരുമ്പോൾ അവിടെ പരിക്കും കാണത്തില്ല ഒരു ദിവസം വളരെ കയ്യിലാണ് കെട്ടുന്നതെങ്കിൽ അടുത്ത ദിവസം ഇടത്തെ കൈ കൈ മാറിപ്പോയ സംഗതി വരെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവസാനമായിട്ടിതാ ആദ്യം നിങ്ങൾ കാണുന്ന ചിത്രത്തിൽ നോക്കുക ഒരു പെൺകുട്ടി അത് ദയനീയമായ രീതിയിൽ കരയുന്നുണ്ട് ചോരയൊക്കെ കാണാം നെറ്റിയിൽ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കുക അതിൻ്റെ രണ്ടുപേരുടെയും വസ്ത്രം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് അവർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആദ്യം നിങ്ങൾ കണ്ട ചിത്രത്തിൽ ചോരയൊലിപ്പിച്ചുകൊണ്ട് നിന്നത് ആരാണെന്ന് നോക്കുക രണ്ടാമത്തെ ചിത്രത്തിൽ കിടക്കുന്നത് ആരാണെന്ന് നോക്കുക ആ കിടക്കുന്ന ആളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് ആദ്യം നിങ്ങൾ കണ്ട ചിത്രത്തിലെ ചോരയൊലിപ്പിക്കുന്ന പെൺകുട്ടി എന്നാൽ രണ്ടാമത്തെ ചിത്രം വന്നപ്പോൾ അതിൽ ചോരയുമില്ല അടി കൊണ്ട കൊണ്ടപാടുമില്ല ഒന്നുമില്ല ആദ്യം ചോരയുമില്ലാതെ അടിയും കൊള്ളാതെ നിന്ന പെൺകുട്ടി ഇതാ രണ്ടാമത്തെ ചിത്രത്തിൽ വന്നപ്പോൾ കിടക്കുന്നു സംവിധാനമൊക്കെ വളരെ മോശമാണ് മോശമാണിവരുടെ കുറേ കാലമായിട്ട് ഇവരെന്തു ചെയ്താലും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളാ പൗരത്വ ഭേദഗതി ആ നിയമത്തിനെതിരെ സമരമൊക്കെ ചെയ്തത് കണ്ടപ്പോൾ ഇതുപോലെ കുറേ താത്തമാരൊക്കെ പർദ്ധയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഈ പർദ്ധയുടെ മേളിൽക്കൂടെ ഒക്കെ ചുറ്റിക്കെട്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഫുൾ സ്ലീവ് കൈ ഇവിടം വരെ ഇട്ടിരിക്കുന്നു എന്നിട്ട് ബാൻഡേജ് ഇട്ടിരിക്കുന്ന അതിൻ്റെയും മുകളിൽ കൂടെയാണ് ചുറ്റിക്കെട്ടിരിക്കുന്നത് പെർഫെക്ഷൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ കുറച്ചുകൂടെ ഒക്കെ വൃത്തിയായിട്ട് ചെയ്യേണ്ടേ പെട്ടെന്ന് പൊളിയത്തില്ലേ സോഷ്യൽ മീഡിയ കാലമല്ലേ എന്തായാലും നല്ല വൃത്തിക്ക് കെട്ടി ഇതിൽ ഒരു അന്തങ്കമ്മി കുഞ്ഞ് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ലേ കേട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലാണ് അത് ട്രോൾ ചെയ്യുന്നത് നോക്കൂ നിൽക്കുന്നു നോക്കൂ ഷട്ടൊക്കെ ഈ സൈഡെല്ലാം കൂടെ കീറി എത്ര ദയനീയമായിട്ട് നിൽക്കുന്നത് എന്തോ ഫാഷൻ പെരേഡാണെന്ന് തോന്നിപ്പോൾ ആ രീതിയിലാണ് നിൽക്കുന്നത് മുൻപൊക്കെ കുറച്ച് ഇത്തരം കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് കുറച്ച് സഹതാപമൊക്കെ സാധാരണ ജനങ്ങളിൽ നിന്നൊക്കെ ഇത്തരക്കാർക്ക് കിട്ടുമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല നിങ്ങളൊന്നും യാതൊരു രീതിയിലും ഒരു രീതിയിലുള്ള സഹതാപവും അർഹിക്കുന്നവരുമല്ല കേരളം വിട്ടുകഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന പേരിൽ നടത്തുന്ന പേക്കൂത്തുകൾക്ക് കേരളത്തിന് പുറത്ത് എവിടെയും ഇതുതന്നെയായിരിക്കും കൂലി ഓടിച്ചിട്ടണി മേടിക്കും ഒരു സംശയമില്ലാ കാര്യത്തിൽ പഴയ യാതൊരു അഭ്യാസവും ഇനിമേൽ നടക്കില്ല നടത്തത്തുമില്ല വെബ് ഡെസ്ക് തത്ത് ന്യൂസ്